ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഫ്രേസൽ വേർബ്സിനെ കുറിച്ചൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഫ്രേസൽ വേർബ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു തലവേദനയാണ്. രണ്ടോ അതിൽ കൂടുതലോ വേർഡ്സ് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന വേർബ്സ് ആണ് ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു വെർബ് കാണും, അതേപോലെ തന്നെ ഒന്നോ അതിൽ കൂടുതലോ പ്രിപ്പോസിഷന് കാണും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് വേർഡ്സും അല്ലെങ്കിൽ മൂന്ന് വേർഡും കൂട്ടിയുണ്ടാക്കുന്ന വേർഡിന് ഈ അതിലെ ഇൻഡിവിജ്വൽ വേർഡ്സിന്റെ മീനിങ് ആയിട്ട് ബന്ധമൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്രേസൽ വെർബിന്റെ മീനിങ് ഗസ് ചെയ്യാനാവില്ല. ഹൺഡ്രഡ്സ് ഓഫ് ഫ്രേസൽ വേർബ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ, അതെല്ലാം പഠിക്കൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏറ്റവും കോമൺ ആയത് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗെറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫ്രേസൽ വേർബ്സ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗെറ്റ് അറൌണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഗെറ്റ് അബൌട്ട്. ഈ ഫ്രേസൽ വെർബിനർത്ഥം ഒരുപാട് ട്രാവൽ ചെയ്യാന്നാണ്. ധാരാളം ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഗെറ്റ് അറൌണ്ട് അല്ലെങ്കിൽ ഗെറ്റ് എബൌട്ട് എന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദ ലോക്കൽ ട്രെയിൻസ് ആർ ദ ബെസ്റ്റ് വേ ടു ഗെറ്റ് അറൌണ്ട് മുംബൈ. അപ്പോൾ നിങ്ങൾ മുംബൈയിൽ പോയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അറിയാം, അവിടെ ട്രാവൽ ചെയ്യാൻ പൊതുവെ ആളുകൾ യൂസ് ചെയ്യുന്നത് ട്രെയിൻസ് ആണ്. അപ്പോൾ മുംബൈ ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടിയിട്ട്, മുംബൈയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് വേണ്ടി, നമുക്ക് ഗെറ്റ് അറൌണ്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും നല്ലത് ലോക്കൽ ട്രെയിൻസ് ആണ്. അതാണ് ഈ സെൻറ്റൻസിന് അർത്ഥം. മൈ ഗ്രാൻഡ് പാരൻസ് ഗെറ്റ് അബൌട്ട് എലോട്ട്. എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരാണ്. ഇനി ഗെറ്റ് അറൌണ്ട് അല്ലെങ്കിൽ ഗെറ്റ് അബൌട്ടിന് വേറൊരു മീനിങ്ങും കൂടിയുണ്ട്. ഇപ്പോൾ ന്യൂസ് ഇൻഫർമേഷൻ അതൊക്കെ ഗെറ്റ് അബൌട്ട് എന്ന് പറയുമ്പോൾ സ്പ്രെഡ് ചെയ്യാനാണ്. ഇപ്പോൾ റൂമേഴ്സ് അതങ്ങനെയാണല്ലോ, ഊഹാഭാവങ്ങളൊക്കെ പെട്ടെന്ന് പരക്കും. അപ്പോൾ അങ്ങനെയുള്ള അർത്ഥത്തിലും നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട്, റൂമേഴ്സ് ഗെറ്റ് അബൌട്ട് ഫാസ്റ്റ്. അപ്പോൾ ഇതുപോലത്തെ ഊഹാഭാവങ്ങൾ അത് പെട്ടെന്ന് പരക്കുന്നു, അങ്ങനെയാണ് സ്പ്രെഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഗെറ്റ് അബൌട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഗെറ്റ് അറൌണ്ടിന് വേറൊരു മീനിങ് കൂടിയുണ്ട്, ഓവർകം എ ഡിഫിക്കൽറ്റി. ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ ഗെറ്റ് അറൌണ്ട് എന്ന് പറയും. ഇൻ ദ എൻഡ് വി മാനേജ് ടു ഗെറ്റ് അറൌണ്ട് ദ പ്രോബ്ലം. അവസാനം ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുക തന്നെ ചെയ്തു. അതാണ് ആ സെൻറ്റൻസിന് അർത്ഥം. അപ്പോൾ ഇവിടെ ഗെറ്റ് അറൌണ്ട് എന്നുള്ള വാക്കിന് നമ്മൾ ട്രാവൽ ചെയ്യാന്നൊരർത്ഥമുണ്ട്, ഏതെങ്കിലും ഒരു ഡിഫിക്കൽറ്റി ഓവർകം ചെയ്യാന്നുള്ള അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഗെറ്റ് അബൌട്ടിൻ്റെ ന്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യുക, ആ ഒരു അർത്ഥത്തിൽ കൂടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ഗെറ്റ് അലോങ് വിത്ത് അല്ലെങ്കിൽ ഗെറ്റ് ഓൺ വിത്ത്, രണ്ടിൻ്റെയും മീനിങ് സെയിം തന്നെയാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ നല്ല റിലേഷൻഷിപ്സ് ആരെങ്കിലും ഒക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. ബി ഫ്രണ്ട്ലി വിത്ത്, ഷി ഗെറ്റ്സ് അലോങ് വിത്ത് ഹെർ നെയ്ബേഴ്സ്. അവൾക്ക് അവളുടെ നെയ്ബേഴ്സായിട്ട് നല്ല ബന്ധമാണ്, നല്ല രമ്യതയിലാണ്, ആ അർത്ഥത്തിലാണത്. ഇനി ഇവിടെ ഐ ഡോണ്ട് ഗെറ്റ് ഓൺ വിത്ത് മൈ ബോസ്. എനിക്ക് എൻ്റെ ബോസ്സായിട്ട് അത്ര നല്ല ഒരു റിലേഷൻഷിപ്പ് അല്ല, ഞങ്ങൾ അത്ര നല്ല ടേംസിലല്ല. ഗെറ്റ് അവേ, ഗെറ്റ് അവേ എന്ന് പറയുമ്പോൾ എസ്കേപ്പ്, നമ്മളൊരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവുക, അല്ലെങ്കിൽ എന്തിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക, ആ അർത്ഥത്തിലാണ് നമ്മൾ ഗെറ്റ് അവേ യൂസ് ചെയ്യുന്നത്. ദ തീവ്സ് ഗോട്ട് അവേ ഇൻ എ സ്റ്റോളൻ കാർ. മോഷ്ടിച്ച ഒരു കാറിൽ കള്ളന്മാർ കടന്നു കളഞ്ഞു. ദ ലയൺ ചേസ് ദ ഡിയർ ബട്ട് ഇറ്റ് ഗോട്ട് അവേ. സിംഹം ആ മാനിനെ ചേസ് ചെയ്തു, പക്ഷെ എന്താ ഉണ്ടായേ, മാൻ രക്ഷപ്പെട്ടു പോയി. ഗെറ്റ് എവേ വിത്ത്, ഈ ഫ്രേസൽ വെർബിനർത്ഥം എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തതിന് ശേഷം, നമ്മളെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം അതിൻ്റെ പണിഷ്മെൻ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യുക, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നതിനാണ് ഈ ഗെറ്റ് എവേ വിത്ത് എന്ന് പറയുക. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ ഇതാണ്, ഓൺലി ഷീ ക്യാൻ ഗെറ്റ് എവേ വിത്ത് എൻ ഒഫൻസീവ് റിമാർക്ക് ലൈക്ക് ദാറ്റ്. അപ്പോൾ അവൾ പറയാൻ പാടില്ലാത്ത ചിലതൊക്കെ പറഞ്ഞു, പക്ഷേ അവൾക്ക് അതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല, അവൾക്ക് മാത്രമേ അത് സാധിക്കൂ, അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. ഓൺലി ഷീ ക്യാൻ ഗെറ്റ് എവേ വിത്ത്, അവൾക്ക് മാത്രമാണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു ഒഫൻസീവ് റിമാർക്ക് നടത്തിയതിന് ശേഷം അതിൽ നിന്ന് പ്രശ്നങ്ങൾ അതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും നേരിടാതെ രക്ഷപ്പെട്ടു പോരാൻ അവൾക്ക് മാത്രമേ കഴിയൂന്ന്. യു കാൻ ഗെറ്റ് അവേ വിത്ത് എ മേജർ ക്രൈം ലൈക്ക് ദാറ്റ്. അതുപോലെ വലിയൊരു കുറ്റം ചെയ്തിട്ട്, ഒരു ക്രൈം ചെയ്തിട്ട് നിനക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകാനാവില്ല. അതാണ് രണ്ടാമത്തെ സെൻറ്റൻസിനർത്ഥം. ഗെറ്റ് ബാക്ക് റിട്ടേൺ. അപ്പോൾ തിരിച്ചു വരിക, ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഗെറ്റ് ബാക്ക് ഇൻസെപ്പറബിൾ ആണ്. അതായത് നമുക്ക് ഈ രണ്ട് വേർഡിൻ്റെയും ഇടയിൽ വേറെ ഒരു വേർഡും കൊടന്ന് വെക്കാനാവില്ല, ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഫ്രേസൽ വെർബ്സ് സെപ്പറബിൾ ആവാം, ഇൻസെപ്പറബിൾ ആവാം. സെപ്പറബിൾ ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ അതിനിടയിൽ, അതിൽ ആ രണ്ട് വേർഡ്സിനിടയിൽ നമുക്കൊരു ഒബ്ജക്റ്റിനെ ഉപയോഗിക്കാൻ പറ്റും. ചില ഫ്രേസൽ വെർബ്സ് രണ്ട് തരത്തിലും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ചില ഫ്രേസൽ വെർബ്സ് ഏതെങ്കിലും ഒരു പ്രത്യേക മീനിങ്ങിൽ സെപ്പറബിൾ ആയിരിക്കും, അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മീനിങ്ങിൽ അത് ഇൻസെപ്പറബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഗെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ഇൻസെപ്പറബിൾ ആവുന്ന സമയത്ത് അതിനർത്ഥം എന്താണ്, റിട്ടേൺ, തിരിച്ചു വരിക എന്നാണ് അർത്ഥം. വെൻ ഐ ഗോട്ട് ബാക്ക് ഹോം, ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ, ഇറ്റ് വാസ് ഓൾറെഡി വെൽ പാസ്റ്റ് മിഡ് നൈറ്റ്, പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ വിൽ കോൾ യു ആസ് സൂൺ ആസ് ഐ ഗെറ്റ് ബാക്ക്, ഞാൻ വീട്ടിലെത്തുന്ന ഉടനെ, ഞാൻ തിരിച്ചെത്തുന്ന ഉടനെ നിന്നെ വിളിക്കും. ഇനി ഗെറ്റ് സംതിങ് ബാക്ക്, അപ്പോൾ ഇവിടെ ഇത് സെപ്പറബിൾ ആണ് കേട്ടോ. അതായത് അതിനിടയിൽ, ഈ രണ്ട് വേർഡ്സിനിടയിൽ നമുക്കൊരു ഒബ്ജക്റ്റിനെ, വേറെ എന്തെങ്കിലും ഒരു സാധനത്തിനെ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാനാവുന്നതാണ്, അതുകൊണ്ടാണ് അതിന് സെപ്പറബിൾ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനർത്ഥം തിരിച്ച് കിട്ടുക എന്നാണ്, തിരിച്ചെത്തുക എന്നല്ല, തിരിച്ച് കിട്ടുക എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ ഇതാണ്, ഐ ഹാവ് സ്റ്റോപ്ഡ് ലെൻഡിങ് ബുക്സ്, ഞാനിപ്പോൾ ആർക്കും പുസ്തകം കടം കൊടുക്കാറില്ല, കാരണം ഐ നെവർ ഗെറ്റ് ദം ബാക്ക്, എനിക്കത് തിരിച്ച് കിട്ടാറില്ല. അപ്പോൾ ഇവിടെ ഇത് സെപ്പറബിൾ ആണെന്ന് കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ആ ദം എന്ന് പറയുന്ന ദം എന്നുള്ളത് ഇവിടെ പ്രൊനൗൺ ആ ബുക്സ് എന്ന് പറയുന്ന നൗണിനെയാണ്
ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മളിടയിൽ കൊണ്ടുവന്നു, സെപ്പറബിൾ ആണെന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ തിരിച്ച് കിട്ടുക എന്നാണ് ഈ ഫ്രേസൽ വെർബിനർത്ഥം. ഗെറ്റ് ബൈ, ഗെറ്റ് ബൈ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പൈസയിൽ, കുറച്ച് റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്നതിനാണ് ഗെറ്റ് ബൈ എന്ന് പറയുക. ജീവിച്ചു പോകുന്നുണ്ട്, ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ അർത്ഥമാണ് അതിന്. ഹൗ ഡു ദേ ഗെറ്റ് ബൈ വിത്ത് വെരി ലിറ്റിൽ മണി, ഇത്ര കുറച്ച് പണം കൊണ്ട് അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അതാണ് ആ സെൻറ്റൻസിന് അർത്ഥം. ഐ ഡോണ്ട് ഏൺ മച്ച് ബട്ട് ഐ ക്യാൻ ഗെറ്റ് ബൈ, ഞാൻ ഒരുപാട് പൈസയൊന്നും ഏൺ ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ജീവിച്ചു പോവാൻ പറ്റുന്നുണ്ട്. ഗെറ്റ് ഓൺ, അപ്പോൾ നമ്മളൊരു വാഹനത്തിലേക്ക് കയറുന്നതിന് ആ അർത്ഥത്തിൽ നമ്മൾ ഗെറ്റ് ഓൺ ആണ് ഉപയോഗിക്കുക. ഐ കുഡിൻ ഗെറ്റ് ഓൺ ദ ട്രെയിൻ, എനിക്ക് ട്രെയിനിൽ കയറാൻ കഴിഞ്ഞില്ല, ഇറ്റ് വാസ് ഓവർ ക്രൗഡഡ്, അതിൽ ഭയങ്കര തിരക്കായിരുന്നു. ഇനി വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിനോ, അതിന് നമ്മൾ ഗെറ്റ് ഓഫ് എന്നാണ് പറയുക. വി ആർ ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്, അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങും. ഡോണ്ട് ഗെറ്റ് ഓഫ് ദ ട്രെയിൻ അണ്ടിൽ ഇറ്റ് സ്റ്റോപ്സ്, ട്രെയിൻ നിർത്തുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഇറങ്ങരുത്. ഇനി നമുക്കൊരു സ്ഥലം ലീവ് ചെയ്യുന്നതിന്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പുറത്തു പോകുന്നതിന്, അതിന് നമ്മളോട് ആരെങ്കിലുമൊക്കെ പറയുക പുറത്തു പോകൂ, ആ അർത്ഥത്തിൽ പറയുന്നതിന് നമ്മളിവിടെ ഗെറ്റ് ഔട്ടാണ് ഉപയോഗിക്കുക. ഗെറ്റ് ഔട്ട്, ഷീ ടോൾഡ് ഹിം, അവൾ അവനോട് പറഞ്ഞു പുറത്തു പോകാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.